മലമ്പുഴ ഡാമിനകത്ത് മണിക്കൂറുകളോളം നിലയുറപ്പിച്ച കാട്ടാന 6 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ശേഷം സമീപ വനത്തിലേക്ക് കയറി. വനം വകുപ്പിനെയും നാട്ടുകാരെയും പരിഭ്രാന്തിയിലാഴ്ത്തിയ കാട്ടുകൊമ്പൻ പരിസരം വിട്ടിട്ടില്ല. കൊട്ടേക്കാട് കഞ്ചിക്കോട് റെയിൽവേ ട്രാക്കിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ നവോദയ കാടിന് താഴെ ഡാമിൽ മാന്തുരുത്തിയിലാണ് രാവിലെ 10 മണിയോടുകൂടി കാട്ടുകൊമ്പൻ നിലയുറപ്പിച്ചത്. മലമ്പുഴ ആനക്കൽ റോഡിൽ നിന്ന് 50 മീറ്റർ അകലെയായിരുന്നു കാട്ടാന. സമീപം വീടുകളുണ്ടായിരുന്നുവെങ്കിലും 20 മീറ്ററിനപ്പുറം ആന എത്തിയിരുന്നില്ല. കൊട്ടേക്കാടിന് സമീപം ട്രെയിനിടിച്ച് ആനയ്ക്ക് ചെറിയ തോതിൽ പരിക്കേറ്റതായി സംശയമുണ്ട്. റെയിൽവേ ട്രാക്കിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ കാട്ടാനകളെ കണ്ടതായി ലോക്കോ പൈലറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ട്രെയിൻ വരുന്നത് കണ്ട് ട്രാക്കിൽ നിന്ന് ഓടി മാറുന്നതിനിടെ കാലിന്റെ വശങ്ങളിൽ ബോഗി ഉരഞ്ഞിരിക്കാമെന്നാണ് നിഗമനം. പരിക്കിന്റെ വേദന കൊണ്ടാവാം ആന ഡാമിലെ വെള്ളത്തിൽ അഭയം പ്രാപിച്ചത് എന്നാണ് വനം വകുപ്പ് കരുതുന്നത്. ഉച്ചകഴിഞ്ഞ് 3 ഡാമിൽ നിന്ന് കയറിയ കാട്ടാന സമീപത്തെ കാട്ടിൽ തീറ്റ തുടങ്ങി. കാട്ടാനയെ നിരീക്ഷിച്ചു വരികയാണെന്നും വേണ്ടി വന്നാൽ ചികിത്സ ലഭ്യമാക്കുമെന്നും DFO എൻ സുധീർ അറിയിച്ചു. ജനങ്ങളെ കണ്ട് നിൽക്കുന്നിടത്ത് നിന്ന് ഏതാനും മീറ്റർ മാറി നിന്ന കാട്ടാന ഇടയ്ക്ക് വെള്ളത്തിൽ നിന്ന് പൊങ്ങിയെങ്കിലും പിന്നെയും താഴ്ന്നു കിടന്നതോടെയാണ് ആനയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന സംശയം ജനിച്ചത്. കരയ്ക്കെത്തിച്ച് മയക്കേടി വയ്ക്കാനും തമിഴ്നാട്ടിൽ നിന്ന് കുങ്കിയാനകളെ കൊണ്ടുവരാനും വനംവകുപ്പ് അധികൃതർ ആലോചിച്ചിരുന്നു. വെറ്റിനറി ഡോക്ടറുമായി ബന്ധപ്പെടുകയും ചെയ്തു. പക്ഷേ അതൊന്നും വേണ്ടി വന്നില്ല. ഇതില് ഒരു കമ്പുത്തിരി ഒരു കൊമ്പുത്തിരി വളവ് വരുത്തും കമ്പുത്തിരി മുകളിലായിട്ട് കാണുന്ന സ്ഥിരമായിട്ട് കാണാറില്ല. ആർക്കും ഒരു ശല്യം ചെയ്യാത്ത ഒരു ആനയാണ്. ഇന്ന് രാത്രി 11 മണിക്ക് ശേഷമാണ് ഇതിനിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇത് ട്രെയിൻ റെയിൽപാതയിലെങ്ങാണ്ട പോയി ട്രെയിൻ തട്ടി ഇതിന്റെ വലത് ബാക്ക് സ്റ്റോണിൽ കുറച്ച് എന്തോ അടി പറ്റിയിട്ടുണ്ട്. അതിപ്പോ വെള്ളത്തിൽ തന്നെ നിൽക്കുന്നത്. ഇപ്പൊ കാട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് സാധനം. ഫോറസ്റ്റുകാരെ ഇവരെ അറിയിച്ചുകൊണ്ട് അവർ വന്നിട്ട് ഫോറസ്റ്റുകാരും പോലീസുകാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് ഇവിടെ വരാറുള്ള ആനയാണിത്. ഇതിന്റെ വലത് കാലിന്റെ ബാക്ക് വശത്താണ് ഇതിന് ചെറിയൊരു പരുക്ക് കെട്ടിയിരിക്കുന്നത്. അതൊരു ചതവാണ്. അതുകൊണ്ട് ഇത് വലുതായിട്ട് നടക്കാൻ പറ്റുന്നില്ല. മിക്കവാറും ഇത് 1-2 ദിവസം ഇവിടെ തന്നെ കാണും. ഇത് വേദന ഒന്ന് ശരിയായതിനു ശേഷം ഇനി കാട് കീറാറുള്ളൂ.